Let's learn this trick teacher in the video. This video is like share channel, subscribe channel. Chapter 15 Plant Growth and Development. This chapter is the first video. Now, you will see it. Plant growth and development name is the factors in this chapter. We will discuss the two types of factors. ചെടികളുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത്. ആദ്യത്തേത് ഇൻട്രൻസിക് ഫാക്ടേഴ്സ്, രണ്ടാമത്തേത് എക്സ്ട്രൻസിക് ഫാക്ടേഴ്സ്. നമ്മുടെ ശരീരത്തിൻ്റെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും നമ്മുടെ ശരീരത്തിനകത്തു നിന്ന് തന്നെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ ചെടികളുടെ ബോഡിക്കകത്തു നിന്നും ഒരുപാട് ഫാക്ടേഴ്സ് അതിൻ്റെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെയാണ് ഇൻട്രൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സൺലൈറ്റ്, സോയില്, വാട്ടർ എന്നിവയൊക്കെ ചെടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുമെന്ന കാര്യം സംശയമില്ലല്ലോ. പക്ഷേ അതൊക്കെ പ്ലാന്റിൻ്റെ ബോഡിക്ക് എക്സ്റ്റേണലായിട്ട് വരുന്ന ഫാക്ടേഴ്സാണ്. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെയാണ് എക്സ്ട്രൻസിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിലാദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് എന്ന വേർഡാണ്. എന്താണ് ഡെവലപ്മെൻറ്റ്? ഡെവലപ്മെൻറ്റ് ഈസ് ദ സം ഓഫ് ടു പ്രോസസ്സസ്, ഗ്രോത്ത് ആൻഡ് ഡിഫറൻഷിയേഷൻ. ഒരു ചെടിയിൽ ഗ്രോത്തും ഡിഫറൻഷിയേഷനും നടന്നാൽ മാത്രമേ ആ ചെടിക്ക് ഡെവലപ്മെൻറ്റ് നടന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു ചെടിയുടെ ജീവിതം ആരംഭിക്കുന്നത് സൈഗോട്ട്, ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നാണ്. ഒരുപാട് ലൈഫ് ഇവൻസിലൂടെ പോയിട്ടാണ് ഒരു മെച്ചുവറായിട്ടുള്ള ഒരു ചെടിയായിട്ടത് മാറുന്നത്. ആ ഒരു ലൈഫ് സൈക്കിളിലൂടെ അതിന് വലിയ ഒരു ബോഡിയൊക്കെ അത് ഉണ്ടാക്കിയെടുക്കുന്നു. അതിനാദ്യം സെല്ലുകൾ വികസിച്ച് റൂട്ടുകളുണ്ടായി, പിന്നെ ലീവ്സ് ഉണ്ടായി, അതിനൊരുപാട് കൊമ്പുകളുണ്ടായി, ഫ്ലവേഴ്സ് ഉണ്ടായി, ഫ്രൂട്ട്സ് ഉണ്ടായി, സീഡ്സ് ഉണ്ടായി. അങ്ങനെ അതിൻ്റെ ലൈഫ് സൈക്കിൾ അത് പൂർത്തിയാക്കി അത് ഡെത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഫിഗർ 15.1 ജെർമിനേഷൻ ആൻഡ് സീഡ്ലിംഗ് ഡെവലപ്മെൻറ്റ് ഇൻ ബീൻ. എന്താണ് ചിത്രത്തിലുള്ളത്? ഒരു പരുവത്ത് മുളക്കുന്നു, അതൊരു ചെറിയ ചെടിയായിട്ട് വളരുന്നു. ഒരു പയറുവിത്ത് മുളച്ച് അതൊരു ചെടിയാവുന്നതിനിടയിൽ അതിന് സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ ചിത്രത്തിൽ വളരെ വ്യക്തമാണ്. ഇതിലെ നാല് ചിത്രങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേറെ ഇമ്പോർട്ടൻ്റ് രണ്ടാമത്തെ ചിത്രമാണ്. അതിൽ നാല് പാർട്സാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുകയും വേണം. ഒന്നാമത്തേത് ഹൈപ്പോകോട്ടൈൽ, രണ്ടാമത്തേത് കോട്ടിലിഡൻസ്, മൂന്നാമത്തേത് എപ്പികോട്ടൈൽ ഹൂക്ക്, നാലാമത്തേത് സീഡ് കോട്ടുമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.